ഹായ് ഹലോ, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള കേരള PSC യുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ Grade 2 ഓവർസിയർ Grade 2 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 3/10/2024. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 280/2024 കാറ്റഗറി നമ്പറിൽ വരുന്ന ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ വരുന്നത് 31100 മുതൽ 66800 വരെയാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 5 ആണ്. പക്ഷേ ഈ നമ്പർ ഓഫ് വേക്കൻസീസ് കണ്ടിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട. നമ്മൾ മുന്നത്തെ ഈ പോസ്റ്റിലേക്ക് നടന്ന മുമ്പത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസുകൾ ധാരാളം പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എന്തായാലും പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് കൂടാൻ നല്ല സാധ്യതയുണ്ട്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. SSLC പാസ്സായിരിക്കണം. കൂടാതെ NDC സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ സർവയർ, അല്ലെങ്കിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എ പാസ് ഇൻ മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഓർ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ. എന്താണ് പറയുന്നത്? ഈ 7 സബ്ജക്റ്റുകളോട് കൂടിയിട്ടുള്ള എക്സാമിനേഷൻസ് പാസ്സായിരിക്കണം എന്നാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഒരു ക്വാളിഫിക്കേഷനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഇൻ വിമൻസ് പോളിടെക്നിക് കോളേജ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് മുമ്പ് നടന്ന എക്സാമിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ്, NDC ഡ്രാഫ്റ്റ്മാൻ സിവിലിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് MTech ഇൻ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്. അതുപോലെ തന്നെ NDC സർവയർ ഇക്വലൻസി വരുന്നത് ITI അല്ലെങ്കിൽ ITC സിവിൽ ഡ്രാഫ്റ്റ്മാൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ KGTEക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് KGCE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസും വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിന് മുമ്പ് ഈ പോസ്റ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 5 വേക്കൻസീസ് ആണ് ഉള്ളതെന്ന് വെച്ചിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്, കഴിഞ്ഞ 2021 നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 66 അഡ്വൈസ് ആണ് 2024 വരെ റാങ്ക്, അതായത് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ 66 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, 66 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ വേക്കൻസീസ് ഇനി എന്തായാലും കൂടും. അപ്പോൾ നിങ്ങൾ ഇനി പ്രിപ്പറേഷനാണ് വേണ്ടത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.